ഹലോ എവ്രി വൺ പ്രൈസ് ദ ലോർഡ്. ഞാൻ ജസ്മി, ജസ്മി സജീവ്. ഞാൻ കാമോട്ടയിലാണ് താമസിക്കുന്നത്, കാമോട്ടെ പാരിഷ്. ആൻഡ് വി ആസ് എ ഫാമിലി, മൈ ഹസ്ബൻഡ് സജീവ് ആന്റണി, എനിക്ക് മൂന്ന് മക്കളാണുള്ളത്. മൂത്ത മോള് എലിസ സജീവ്, സെക്കൻഡ് ഇമ്മാനുവൽ സജീവ്, ആൻഡ് തേർഡ് ഇവാഞ്ചലിൻ സജീവ്. ഞങ്ങൾ ഞാൻ നേഴ്സാണ് കെ എം ഹോസ്പിറ്റലിൽ പറയും. ആൻഡ് ദൈവം വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഈ ഒരു വീഡിയോ ത്രൂ എനിക്ക് ഈശോയെ മഹത്വപ്പെടുത്താൻ ദൈവം തന്നെ തന്ന വലിയൊരു അനുഗ്രഹത്തിനായിട്ട് ഈശോയോട് ഏറ്റവും അധികം നന്ദി പറയണം. ഈശോയോട് ഒരുപാട് കടപ്പാടും ഒരുപാട് സ്നേഹവും എനിക്കുണ്ട്. ദൈവം തന്ന ഓരോ നന്മകൾക്കും വേണ്ടി ഓരോ നിമിഷവും ഞാൻ നന്ദി പറയണം. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു അനുഭവമാണ്. ഈശോയുടെ മൈറ്റി പ്രസൻസ് അറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ഞാൻ രണ്ട് മക്കൾക്ക് ശേഷം മൂന്നാമത് പ്രഗ്നൻ്റ് ആയത് 2018. പെട്ടെന്ന് തന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ ഉണ്ടായതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ തേർഡ് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ പ്രഗ്നൻസി വാസ് മീൻസ് ഒത്തിരി എനിക്ക് തന്നെ ആദ്യം ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു അത് അക്സെപ്റ്റ് ചെയ്യാൻ. കാരണം എൻ്റെ രണ്ടാമത്തെ കൊച്ച് ജസ്റ്റ് 1 ഇയർ ആയിട്ടുണ്ടല്ലോ. ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് ഞാൻ വേൾഡിലി ഒരു ടെൻഷൻ, അതായത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, കുഞ്ഞു കൊച്ച് 1 വയസ്സായിട്ടുള്ളൂ, ഐ വാസ് ബ്രസ്റ്റ് ഫീഡിങ് മൈ സെക്കൻഡ് ചൈൽഡ്, ആൻഡ് എനിക്ക് ജോലിയുടെ കാര്യങ്ങൾ, കാരണം എനിക്ക് ഓൾറെഡി ഞാൻ ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഞാൻ കേട്ടിരുന്നു കി തേർഡ് പ്രഗ്നൻസി ഒട്ടും തന്നെ അലൗഡ് അല്ലാന്ന്. കാരണം ഞാനൊരു ഗവൺമെൻറ് സെറ്റപ്പിലാണ് ജോലി ചെയ്യുന്നത്. കെ എം ഹോസ്പിറ്റൽ ഇസ് എ മുനിസിപ്പൽ കോർപ്പറേഷൻ ഹോസ്പിറ്റൽ, ആൻഡ് അവിടെ അങ്ങനെ ഒരു റൂളുണ്ട്, തേർഡ് പ്രഗ്നൻസി ഒട്ടും എൻ്റർടൈൻ ചെയ്യില്ലെന്ന്. അപ്പോൾ അങ്ങനൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തേർഡ് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയമായിരുന്നു. കാരണം ജോലി സ്ഥലങ്ങളിൽ എന്തു പറയും, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്തു പറയും. കാരണം എൻ്റെ ഫസ്റ്റ് രണ്ടും C-section ആയതുകൊണ്ട് ഇനി തേർഡ് അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ ഗ്യാപ്പ് വെച്ചോളൂന്ന് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു പേടി എനിക്കുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എവിടെയോ ഈശോ പറയായിരുന്നു എനിക്ക്, ഞാനാണ് നിനക്ക് ജീവൻ തന്നത് നിൻ്റെ ഉദരത്തിൽ, നീ അത് ഓർത്ത് ഭയപ്പെടണ്ട. മീൻസ് എന്തോ ഒരു ശബ്ദം ഞാൻ എപ്പോഴും കേൾക്കായിരുന്നു, ഐ ആം ദെയർ വിത്ത് യു, ഡു നോട്ട് ബി അഫ്രെയ്ഡ്, ഡു നോട്ട് ട്രബിൾ യുവർ ഹാർട്ട്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിപ്പോൾ എല്ലാവരെയും അറിയിക്കണല്ലോ, അപ്പോൾ എല്ലാവരെയും അറിയിച്ചു. ബട്ട് മൈ ഫാമിലി മെമ്പേഴ്സ് ടു മൈ സർപ്രൈസ് എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ വരാനിരിക്കുന്ന കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് കേസ് അറ്റ് മൈ ജോബ് പ്ലേസ്. മീൻസ് ഞാൻ ഇൻഫോം ചെയ്ത എൻ്റെ ഓരോ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലും ആയാലും എൻ്റെ നഴ്സിംഗ് സ്റ്റാഫ്സിൻ്റെ ഇടയിലായാലും ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഓരോ വ്യക്തികളും എന്നോട് പറഞ്ഞത് അബോർട്ട് ചെയ്ത് കളയാനാണ്. ഒന്നല്ലെങ്കിൽ അബോർഷൻ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിടും എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഇതിപ്പോൾ ഒരു ഗവൺമെൻറ് ജോബായതുകൊണ്ട് അത് വിടാനും ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എന്ത് തന്നെ വന്നാലും ഈ കുഞ്ഞിനെ എനിക്ക് വേണം, ഞാൻ അബോർഷൻ ഒട്ടും ചെയ്യില്ല, എനിക്ക് ഈ ജീവനെ കാത്ത് സംരക്ഷിക്കണം. അതുപോലെ തന്നെ നല്ലപോലെ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഈശോ തന്ന ജീവനാണ്, ഈശോ അറിയാണ്ട് എൻ്റെ ഉദരത്തിൽ ഈ ജീവൻ വരില്ല. അപ്പോൾ മീൻസ് ഈവൻ ദോ ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്, ഈശോ പതുക്കെ അത് എൻ്റെ ഉള്ളിൽ ആ ജീവൻ വന്നതിന് ശേഷം ഈശോ എന്നെ പ്രിപ്പയർ ചെയ്തു. മീൻസ് എനിക്ക് വരാൻ പോകുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് ഈശോ അത് മുൻകൂട്ടി അറിഞ്ഞ് എനിക്ക് ആ സ്ട്രെങ്ത് ഈശോ തന്നു. എനിക്ക് എൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ തളർന്നു പോകണോ, ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിങ്ങനെ പറയും, അബോർഷൻ ചെയ്യണം, ഈ കുഞ്ഞിനെ എന്തിനാ നീ, ഒരാണും ഒരു പെണ്ണില്ലേ, പിന്നെ എന്തിനാ ഇതിന് മൂന്നാമത്തെ ഒരു കൊച്ച്, പിന്നെ മൂന്നാമത്തെ കൊച്ച് ഉണ്ടായാൽ നിനക്ക് എന്തോ ഒരു പാടാ വലുതാക്കാനും വളർത്താനും ഒക്കെ, നീ അതിനെ അബോർട്ട് ചെയ്ത് കളാം,
ചെറുപ്പം മീൻസ് വൺ ആൻഡ് ഹാഫ് മന്ത് ആയിട്ടുണ്ടായല്ലോ ആ ഒരു കാലഘട്ടം, വൺ ആൻഡ് ഹാഫ് മന്ത് ടു ത്രീ മന്ത്സ് ഓഫ് മൈ പ്രഗ്നൻസി, ഇത് തന്നെ ഞാൻ കേട്ടോണ്ടിരുന്നു. അബൌട്ട് 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 നത്തിങ് എൽസ്. പക്ഷേ ഓരോ പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്ന് സങ്കടപ്പെടുമ്പോൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു എന്നോട് എപ്പോഴും പറയാറ്, ഡോണ്ട് വറി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ദൈവമുണ്ട്, അത് കാരണം നീ ആര് കേൾക്കണമെന്നും പറയണ്ട, എന്ത് തന്നെ വന്നാലും നമുക്ക് ഫേസ് ചെയ്യാം, ഈ കുഞ്ഞിനെ നമുക്ക് ഈ ഭൂമിയിലേക്ക് ജന്മം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ പിന്നീട് ഒത്തിരി ഫൈറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക്. പക്ഷേ ആ പ്രാർത്ഥനയിലൂടെ ഈശോയുടെ ഇത്രയും പ്രസൻസ് ഞാൻ അനുഭവിച്ചു. ആ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ എന്നോട് അബോർട്ട് ചെയ്യാൻ പറഞ്ഞവരൊക്കെ എന്നോട് പറഞ്ഞു, നല്ലതായി ജസ്മീൻ, ഡോണ്ട് വറി, ജോബിനെ ഓർത്ത് ഒന്നും പേടിക്കണ്ട, കാരണം തേർഡ് പ്രഗ്നൻസി അലൗഡ് ആണ്. കാരണം ഞാൻ ഒത്തിരിയേറെ എൻക്വയറീസ് എൻ്റെ ഹെഡ് ഓഫീസിൽ ചെയ്തു, അവരൊക്കെ എന്നോട് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ജോബൊക്കെ സേഫാണ്, ഒരു ബുദ്ധിമുട്ടും ജോബിൻ്റെ ത്രൂ വരില്ല. പിന്നെ അബോർഷൻ ചെയ്തവരൊക്കെ എന്നോട് പറഞ്ഞു നല്ലൊരു ഡിസിഷൻ ആയിരുന്നു, കാരണം ജോലി നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ ഞാൻ അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഫൊഗീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം, അതായത് ഞാൻ ജീവൻ്റെ കൂടെ നിന്നപ്പോൾ ദൈവം എനിക്കുള്ളത് എല്ലാം സേഫാക്കി തന്നു. എൻ്റെ ജോലിയും നഷ്ടപ്പെട്ടില്ല, എനിക്ക് മെറ്റർണിറ്റി ലീവും കിട്ടി, ഒരു തടസ്സവും ഇല്ലാണ്ട് എൻ്റെ മൂന്നാമത്തെ മോള് എൻ്റെ കൈകളിലേക്ക് വന്നു. ഇതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം, ഏറ്റവും അത്ഭുതമായ കാര്യം എനിക്ക് തോന്നുന്നത്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ മോള്, ഷീസ് ഇവാഞ്ചലിൻ സച്ചിൻ. ഓൾ പ്രേയ്സ് ആൻഡ് ഹോണർ ടു ജീസസ് അലോൺ. പ്രേയ്സ് ദ ലോർഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.